ചിഞ്ചോസ് ബ്ലോഗിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ നമ്മുടെ കുഞ്ഞാപ്പിയും കൊണ്ട് അവൻ്റെ വല്യപ്പനെയും വല്യമ്മയും ഒക്കെ കാണാൻ പോവാണ്, വല്യ വല്യമ്മയും ഒക്കെ കാണാൻ പോവാണ്. കാരണം അംഗനവാടിയിൽ വിടാൻ പോവുകയാണ്. അപ്പം അതിൻ്റെ പ്രവേശനോത്സവമാണ് അടുത്ത ദിവസം. അപ്പോൾ തലേദിവസം നമ്മൾ പോയി അവരോടൊക്കെ ഒന്ന് പറഞ്ഞ് അവരുടെ അനുഗ്രഹമൊക്കെ വാങ്ങിച്ചിട്ട് വേണം വരാൻ. എന്തായാലും പഠിക്കാൻ അത് അക്ഷരമൊന്നും എഴുതിയില്ല, എഴുതി കഴിഞ്ഞാൽ നമ്മൾ പഠിക്കാനായിട്ട് വിടുന്നുള്ളൂ. എങ്കിൽ പോലും നാളെ കൊണ്ടുപോയി ചേർക്കാൻ പോവാണ്. അപ്പം പോകുന്നതിന് മുന്നേ അവരോടൊക്കെ ഒന്ന് പറഞ്ഞ് അല്ലേ, അതല്ലേ അതിൻ്റെ ഒരു രീതി. അപ്പം നമ്മൾ പോകാൻ പോവുക, ഓടി വാ, ഇനി വാ, വണ്ടി വരും. പോകാൻ റെഡിയായിട്ട് ഇറങ്ങി നിൽക്കുകയാണ് ഒരുങ്ങി. അപ്പം ജെറോപ്പം വരുന്നില്ല, ഞാനും നമ്മുടെ ജൈനമ്മച്ചിയും കുഞ്ഞും കൂടാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പോകാൻ എന്തേ റെഡിയായി, റെഡിയായി. അപ്പം ഞങ്ങളിപ്പം പോകാൻ അങ്ങോട്ട് ഇറങ്ങുന്നു. അപ്പോൾ ആദ്യമേ എൻ്റെ വല്യമ്മച്ചിയുടെ അടുത്ത്, അപ്പോൾ അവൻ്റെ വലിയ വല്യമ്മച്ചിയുടെ അടുത്തോട്ട് പോവാണ്. അപ്പോൾ അവിടെ പോയിട്ട് അത് കഴിഞ്ഞിട്ട് വേണം ജോജാച്ചൻ്റെ വീട്ടിൽ പോകാൻ. അപ്പോൾ നമുക്ക് പോകുന്നതൊക്കെ നേരത്തെ തന്നെ കാണാം. ഓക്കെ, ബാ നമുക്ക് ഉമ്മാമയെ കാണാൻ പോവാം. ബാ അമ്മച്ചിയുടെ അടുത്തോട്ട് പോവാം. ബാ എന്തോ മോനെ, അത് അത് ആരാ മോനെ, മായാവിയാണോ? മായാവിയാ, മായാവി മായാവി മായാവി. ആ ഉമ്മാമയെ കാണാൻ പോവാ കുഞ്ഞ്, നടക്ക. ആണ്ട് ആട ആരാന്ന് ചോദിക്കും. അമ്മച്ചി അവിടെ നിൽക്കുന്നുണ്ടോ മോനെ? അമ്മച്ചിന്ന് വിളി. അമ്മച്ചി ഉമ്മാമ എന്തിയാന്ന് ചോദിച്ചേ. ഓക്കെ, ആണ്ട് കോഴി പോന്നുണ്ടോ? കോഴി ആ ആ കോഴി ചെന്ന് നോക്ക്, അങ്ങോട്ട് ചെല്ലേ, പോന്നില്ലേ, പോ എന്നാ നമുക്ക് പോവാമേ. ബാ മഴയൊക്കെ ചെറുതായിട്ട് ചാറാൻ തുടങ്ങി. നല്ല മഴയായി കഴിയുമ്പോൾ നമുക്ക് മീനെ പിടിക്കണം. അപ്പോൾ ഇനി എപ്പോഴേലും മീനെ പിടിക്കുന്ന സമയത്ത് ഞാൻ വന്നിട്ട് അതിൻ്റെ വീഡിയോ എടുക്കാവേ. എന്തോ ഉമ്മാമയുണ്ടോ അവിടെ? ഉമ്മാമ ഉണ്ടോ? ചേട്ടായി ഉമ്മാമ അങ്ങ് പോവുക, ഉമ്മാമ അങ്ങ് പറമ്പിൽ കയറി പോവുക. വഴക്കാളി ഉമ്മാമ അത് അതുവഴി ഇതുവഴി എല്ലാം പോവുക. ചേട്ടായിയേ കുറേ പോവുക. നമ്മള് നമ്മുടെ ചേട്ടായിമാരും ചേച്ചിമാരും ഒക്കെ നിൽക്കുന്നിടത്തോട്ട് പോവുകയാണ്. ഹായ്, ഇവിടെ ഒരാൾ കൈയൊക്കെ പിടിച്ച് നടപ്പുണ്ട്. ആ നമ്മുടെ ചേട്ടായിമാരും ചേച്ചിമാരും എല്ലാം നിൽക്കുന്നിടത്ത് കുഞ്ഞു പോവും അല്ലേ മോനെ? ആ കയറിക്കേ. ഓക്കെ, ആ അവിടെ നിന്ന് നോക്കിയാൽ മതി. ആ ഞാൻ നോക്കിക്കോളാം മേ. അപ്പൊ ഇത് നമ്മുടെ ചേട്ടായിമാരും ചേച്ചിമാരും ഒക്കെ ഹായ് പറഞ്ഞേ എല്ലാരോടും. ഹായ് ഹായ് മോനും ഹായ് പറഞ്ഞേ. ഹായ്. പിള്ളേരുടെ കൂടെ കുറച്ചു നേരം കളിച്ചൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ നേരെ അമ്മച്ചിയുടെ അടുത്ത് ഇങ്ങ് പോകുന്നു. സൂപ്പറാന്ന് പറ പോ, അല്ല സൂപ്പർന്ന് കൈ കാണിക്കേ. സൂപ്പറാന്ന് പറ. ആ കൈ ആക്ഷൻ മുദ്ര ശ്രദ്ധിക്കണമായിരുന്നു, പോയായിരുന്നു ഇടയ്ക്ക് കേട്ടോ. ആ ഈ ചോയ്ക്ക് കൊടുത്തു, ഈ ചോ ഉമ്മാനും കൂടെ കൊടുത്തേ. എന്നിട്ട് പാറ എന്താട്ടാന്ന് പറ. അംഗൻവാടി പോവാന്ന് പറ. ആ ശൂളി പോവാന്ന് പറ. നാളെ അമ്മച്ചി നാളെ കൊണ്ടുവിടുക അംഗൻവാടി കൊണ്ടുവിടുവാന്ന് വെച്ചാൽ ചേർക്കാൻ പോവുക. അപ്പൊ ചേർത്തേച്ച് പിന്നെ ഞായറാഴ്ച നമ്മുടെ ബന്ധക്കോസ്താടാന്ന് അക്ഷരം എഴുതിക്കാൻ വേണ്ടി. അക്ഷരം എഴുതിച്ചേച്ച് അടുത്ത ഞായർ അക്ഷരം എഴുതിച്ച് കഴിയുമ്പം പിന്നെ അംഗൻവാടിയിൽ അങ്ങ് പാറയൽ പാറയൽ അക്ഷരം എഴുതിക്കുന്നു നമ്മുടെ കുന്നന്താനം പള്ളിയില. ആ ഞങ്ങളുടെ ഇടവപ്പള്ളി അതല്ലേ.
അവിടെ പിന്നെ ആൻ്റപ്പന് പാപനും സുനിയാൻ്റിക്കും ഒക്കെ സ്തുതിയൊക്കെ കൊടുത്ത് നമ്മൾ നേരെ തിരിച്ചിങ്ങ് പോന്നു. കാരണം അവിടെ നിന്ന് ഞങ്ങൾക്ക് ഇനി ജോജി ചാച്ചൻ്റെ വീട്ടിൽ നമ്മൾ ഞങ്ങളുടെ കുടുംബ വീട്ടിൽ പോകണം, ചാച്ചൻ്റെ അമ്മയുടെയൊക്കെ എടുത്ത് പോകണം. അവന് ഉമ്മാമയെ കാണാൻ വേണ്ടി. മോനെ ചാച്ചനോട് പറ, നാളെ ചൂളി പോവാന്ന് പറ. മോനെ മോനെ അമ്മ വിളിക്കുന്ന കേട്ടോ, ഇങ്ങോട്ട് നയിക്ക, ചാച്ചനോട് പറ നാളെ ചൂളി പോവാന്ന് പറ. ചാച്ചനെ നോക്കി പറ. അയ്യോ, അവിടെ ഉവ്വാവ് പറ്റിയാച്ചാ, ഉവ്വാവാ കേട്ടോ. ചൂള് ചൂള് അതാ ചൂളൊക്കെയാ ചാച്ച, വേണേ മനസ്സിലാക്കി എടുത്തോണം. ഓ ഞാൻ ടാറ്റ പറ, നമ്മള് പോവാന്ന് പറ. അവിടുന്ന് നമ്മൾ നേരെ ജൈനമ്മച്ചിയുടെ ഒക്കെ എടുത്തു വന്നു. അവിടെ വൈകുന്നേരം തന്നെ അച്ചാച്ചിക്കും ഒക്കെ സ്തുതി കൊടുത്തു. കാരണം നമ്മൾ രാവിലെ വരുമ്പോഴത്തേനും ചിലപ്പോൾ അച്ചാച്ചി ഇവിടെ കാണത്തില്ലായിരിക്കും, ഓട്ടത്തിലായിരിക്കും. ആണെന്ന് പറ. ഇനി അമ്മച്ചിക്കും കൂടെ കൊടുത്തേ. ഈച്ചോ കൊടുക്ക, ഈച്ചോ ഈച്ചോ. ഓക്കെ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ നമ്മൾ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പോകാൻ ഇറങ്ങുവാണ്. നമ്മളിവിടെ വന്നപ്പം കുഞ്ഞുങ്ങളെയും കൊണ്ട് അവരുടെ പേരൻസൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട അമ്മമാരും കുഞ്ഞുമക്കളെയും ഏവരെയും ഞാൻ ഈ പ്രദേശങ്ങളിലോട്ട് ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഞാനായിട്ടിരിക്കുന്നത് നമ്മുടെ വാർഡ് മെമ്പറാണ്. പിന്നെ ഉദ്ഘാടനം ചെയ്യാൻ ഞാൻ നമ്മുടെ ഉപാധ്യക്ഷൻ രാജു കോട്ടപ്പുരിക്കൽ അവരുടെ ക്ഷണിക്കുന്നു. ഉദ്ഘാടന പ്രസംഗമൊക്കെ കഴിഞ്ഞ് പുതുതായിട്ട് വന്ന കുട്ടികളെ സ്വീകരിക്കുന്ന ഒരു ചെറിയ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയും കുറേ കുഞ്ഞുങ്ങൾ കരച്ചിലുമൊക്കെ ആയിട്ട് നമ്മുടെ പുത്രൻ പിന്നെ തൊപ്പി കിട്ടിയില്ല എന്ന് പറഞ്ഞ് ബഹളമായിരുന്നു. അപ്പം അവൻ പെട്ടെന്ന് പെട്ടെന്ന് തൊപ്പി ഒന്ന് തലയിൽ വെച്ച് കിട്ടണം, അതിനുവേണ്ടിയുള്ള ബഹളത്തിലായിരുന്നു അവൻ. അതിനുശേഷം പഴയ സ്റ്റുഡൻസും പുതിയ സ്റ്റുഡൻസും എല്ലാവരോടും ഒന്നിച്ച് നിന്ന് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് പായസമൊക്കെ കുടിച്ച് ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ചു. നമ്മൾ അംഗനവാടി ചേർന്നെന്ന് പറ. അംഗനവാടി ചേർന്നെന്ന് പറഞ്ഞേ. കുഞ്ഞു തൊപ്പി പോരത്തില്ലല്ലേ മന്നെ. അപ്പൊ നമ്മള് പോയിട്ട് വന്നെന്ന് പറ ചൂളി പോയി ചേർന്നെന്ന് പറ. ചൂളി പോയിന്ന് പറ. ഇങ്ങോട്ട് എണ്ണീറ്റ് വാ, അങ്ങോട്ട് എണ്ണീറ്റ് വന്ന് പറ. ഞങ്ങള് ചൂളി പോയി, ഞങ്ങക്ക് തൊപ്പി കിട്ടിയെന്ന് പറ. തൊപ്പി കിട്ടി, പുറ്റായി കിട്ടി, പായസം കിട്ടി, കളർ പെൻസിലും ബുക്കും കിട്ടിയെന്ന് പറ. ബുക്ക് കാണിച്ചേ, ഫോട്ടോയിൽ കാണിക്കേ, ഇങ്ങോട്ട് കാണിച്ചേ. ഈ അപ്പൊ ഞങ്ങക്ക് ബുക്കൊക്കെ കിട്ടി, ചിരിക്കാൻ പറഞ്ഞു കുഞ്ഞീ. അപ്പൊ നമ്മള് സ്കൂളിലൊക്കെ അച്ഛൻ അംഗൻവാടിയിൽ പോയി കുഞ്ഞിനെ ചേർത്തു. നമ്മളിപ്പോ തിരിച്ച് വീട്ടിൽ വന്നു. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അല്ലേ. ഇനിയുള്ള വിശേഷങ്ങള് നമുക്ക് ബാക്കി ഇങ്ങനെ ഓരോന്ന് കാണാം.
അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അടുത്ത ഒരു വീഡിയോ മേ കാണുമ്പോഴേക്കും ബൈ ബൈ.